ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. ഇന്നത്തെ വചനധ്യാനത്തിനായി സദൃശ്യവാക്യം 3:27-28 വാക്യം നമുക്ക് വായിക്കാം. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നിന്റെ കയ്യിലുള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക, നാളെ തരാമെന്ന് പറയരുത്. കൂട്ടുകാരൻ സമീപ നിർഭയം വസിക്കുമ്പോൾ അവൻ്റെ നേരെ ദോഷം നിരൂപിക്കരുത്. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ പൈതലിനോട് ഈ ദുഷ്ട ലോകത്തിൽ എങ്ങനെ ജീവിക്കേണ്ടത് ആ വിഷയത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമുക്കറിയാം, മനുഷ്യൻ ശത്രുവിൻ്റെ വഞ്ചനയിൽ അകപ്പെട്ടപ്പം പാപത്തിൻ്റെ അടിമയായി തീർന്നു. സ്വർഗസ്ഥനായ പിതാവ് മനുഷ്യനെ ശപിച്ചപ്പോഴും ശിക്ഷിച്ചപ്പോഴും കൊടുത്ത ആ ശിക്ഷ മനുഷ്യനൊരു അനുഗ്രഹം തന്നെയായിത്തീർന്നു. ദൈവം മനുഷ്യനെ ഇറക്കുന്ന മുമ്പേ പറഞ്ഞതാ, നീ നിന്റെ വിയർപ്പ് കൊണ്ടായിരിക്കും അപ്പം ഭക്ഷിക്കുന്നത്. ഇനിയും ആ വിഷയം നമ്മൾ ശ്രദ്ധിച്ചാൽ, മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുക, കഠിന അധ്വാനം ചെയ്യുന്നുണ്ട്. ഈ അധ്വാനം അവൻ്റെ ജീവിതത്തിൽ ഫലം പുറപ്പെടുപ്പിക്കുമ്പോൾ അവനൊരു സന്തോഷമുണ്ട്. ഈ കഠിന അധ്വാനം അവൻ്റെ ആരോഗ്യത്തിനും നല്ലതാ. കാരണം അധ്വാനം ഇല്ലെങ്കിൽ ഈ ശരീരത്തെ നോക്കുവാൻ കഴിയത്തില്ല. നമുക്കറിയാമല്ലോ, ഇന്ന് മനുഷ്യൻ കഠിന അധ്വാനത്തിനു വേണ്ടി എത്ര പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന് ശരിയായി അധ്വാനിക്കാൻ കഴിയും, ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത ഒരു കാര്യം, ദൈവം മനുഷ്യന് ഈ അധ്വാനത്തിൻ്റെ പരിപാടി വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ എന്തോ ചെയ്തേനെ, വെറുതെ ഇരുന്നുകൊണ്ട് തമ്മിൽ തമ്മിൽ തകർക്കുവാനുള്ള വഴി കണ്ടെത്തിയേനെ. ദൈവത്തിൻ്റെ ശത്രുവായി തീർന്നുകൊണ്ട് ദൈവഹിതത്തിൻ്റെ വിരോധമായി മത്സരിച്ചുകൊണ്ടിരുന്നേനെ. നമുക്കറിയാമല്ലോ, വെറുതെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സ് സാത്താന് പ്രവർത്തിക്കുവാനുള്ള വർക്ക്ഷോപ്പാണ്. നമ്മൾ ഇംഗ്ലീഷിൽ കേട്ടിട്ടുണ്ട്, An idle mind is a devil's workshop. നമ്മൾ ദൈവത്തെ എത്ര സ്തുതിക്കേണ്ടതാ. കാരണം കർത്താവ് അധ്വാനത്തിനു വേണ്ടി നമ്മുടെ ശരീരത്തെ അത്രയും ആരോഗ്യം നൽകിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അധ്വാനിക്കുന്നുണ്ട് മറ്റോർക്കും എത്ര പ്രയോജനമായി തീർന്നുണ്ട്. ഈ അധ്വാനത്തിൻ്റെ ഈ വരം ദൈവം മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉറുമ്പ് അധ്വാനിക്കുന്ന നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അത് ആ കാഴ്ച തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമ്മൾ ദൈവവചനത്തിൽ നോക്കുമ്പോൾ ഓരോ യുഗങ്ങളിൽ ദൈവം കഠിന അധ്വാനം ചെയ്യുന്ന ആൾക്കാരെ തെരഞ്ഞെടുത്ത് അവർ മുഖാന്തരം ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവം കണ്ടെത്തി. ഉദാഹരണത്തിന് വേണ്ടി നമ്മൾ നോയയുടെ ജീവിതം നോക്കുമ്പോൾ, ഒരു ചെറിയ കുടുംബമുള്ളവൻ ഒരു പെട്ടകം, വലിയ പെട്ടകം ഉണ്ടാക്കി. എത്ര സമയമെടുത്ത, എത്ര കഠിന അധ്വാനം ചെയ്ത ആ പെട്ടകം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അന്നേരത്തെ കാലത്തിൽ ഇന്നത്തെ പോലെ ഇത്രയും ടൂൾസും കാര്യങ്ങളൊന്നുമില്ല, ഈ ടെക്നോളജിയും ഇല്ല. പക്ഷെ കഠിന അധ്വാനം ചെയ്യുന്നവർക്ക് ദൈവം അതിനുവേണ്ടിയുള്ള ജ്ഞാനവും കൊടുക്കും. ദൈവവചനത്തിൽ നമ്മൾ ഇങ്ങനെ കഠിന അധ്വാനം ചെയ്യുന്നവരുടെ വലിയ പട്ടിക നമുക്ക് കാണാം. കർത്താവായ യേശുവിൻ്റെ ശിഷ്യന്മാരും വെറുതെ ഇരിക്കുന്നവരല്ലായിരുന്നു, കഠിന അധ്വാനം ചെയ്യുന്നവരായിരുന്നു. അവർ ഓരോരുത്തർ അവരുടെ മേഖലയിൽ സഫലമായി കഠിന അധ്വാനം ചെയ്യുന്നവരായിരുന്നു. നമ്മൾ അവരുടെ അധ്വാനത്തിൻ്റെ ആ കാര്യങ്ങളിൽ ആഴത്തി പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ല. പക്ഷെ ഇവിടെ നമ്മുടെ വിഷയം
അധ്വാനം നമുക്ക് വേണ്ടി നല്ലതാ, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാ. ദൈവം അതിനെ കണ്ട് പ്രസാദിക്കുന്നുണ്ട്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കഠിന അധ്വാനം എല്ലാവർക്കും സന്തോഷത്തിൻ്റെ കാരണമായി തീരണം. അതുകൊണ്ടാ ദൈവവചനം പറയുന്നത് മറ്റവർക്ക് വേണ്ടിയത് ആ പ്രതിഫലം, മറ്റവർക്ക് കൊടുക്കേണ്ടിയ പ്രതിഫലം നമ്മൾ തക്ക സമയത്ത് കൊടുത്തിരിക്കണം. നാളെ വാ എന്ന് പറഞ്ഞു വിടാൻ പാടില്ല. ഒരു ദിവസത്തിൻ്റെ കഠിന അധ്വാനം ചെയ്തു കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് ഞാൻ മറ്റവർക്ക് സഹായമായി തീർന്നല്ലോ, മറ്റവർക്ക് വേണ്ടി എൻ്റെ ജീവിതം പ്രയോജനമായി തീർന്നോ എന്ന് പറഞ്ഞ ആ ചിന്ത എത്ര തൃപ്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ആ പ്രവൃത്തി മുഖാന്തരം കിട്ടിയ പൈസ അത് അത്ര സന്തോഷം കൊണ്ടുവരത്തില്ല. ഇന്ന് ഒത്തിരി പേർക്ക് ആ പൈസയുടെ പുറയിൽ അവർ അധ്വാനിക്കുന്നത്. പക്ഷേ സത്യത്തിൽ ആ പൈസയെക്കാട്ടും കൂടുതൽ സന്തോഷം വരുന്നത്, തൃപ്തി വരുന്നത്, എനിക്ക് മറ്റവരെ സഹായിക്കാൻ കഴിഞ്ഞല്ലോ, എൻ്റെ ജീവിതം മറ്റവർക്ക് പ്രയോജനമായി തീർന്നല്ലോ. നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതം അത് മറ്റവർക്ക് പ്രയോജനമായി തീരുന്നില്ലെങ്കിൽ ആ ജീവിതം കൊണ്ട് വല്ല അർത്ഥമുണ്ടോ? ദൈവം നമ്മളെ ഓരോരുത്തരെ ഓരോ വ്യത്യസ്ത സ്ഥലങ്ങളിലാക്കിയിട്ടുണ്ട്, വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. ചിലർക്ക് ഉയർന്ന സ്ഥാനം, ചിലർക്ക് മറ്റവരെ സഹായിക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എങ്ങനെയാണ് നിറവേറ്റുന്നത്? സ്വർഗം ശ്രദ്ധിക്കുന്നുണ്ട്, അത് നമ്മളെ നിത്യതയെ ബാധിക്കുകയും ചെയ്യും. നമ്മൾ ഓർക്കണം, നമ്മുടെ ഈ ഭൂമിയിലുള്ള ദിവസം കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. മരണം കഴിഞ്ഞ നിത്യത ആരംഭിക്കുന്നത്. ഇവിടെ നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച വ്യക്തികളെ നമുക്ക് അവരുടെ ജീവിതത്തിൽ നന്മ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം നിത്യതയിൽ നമ്മുടെ കയ്യിൽ വല്ല ഏൽപ്പിക്കുമോ? അതുകൊണ്ട് നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ എത്ര ശ്രദ്ധയോട് വേണം ജീവിക്കുവാൻ. നമ്മുടെ ജീവിതം മറ്റവർക്ക് നന്മയുടെ കാരണമായി തീരണം. ഇവിടെ വരുന്ന ഒരു പ്രത്യേക വിഷയം, ചില പാവപ്പെട്ടവർ നമ്മുടെ അടുത്ത് വരും സഹായത്തിന് വേണ്ടി. നമ്മൾ അവരുടെ ദാരിദ്ര്യത്തിൻ്റെ ചൂഷണം ചെയ്യല്ലേ? അവരുടെ സാഹചര്യത്തിൻ്റെ അഡ്വാൻറ്റേജ് എടുത്ത് നമ്മുടെ വിശ്വാസം അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കല്ലേ? അത് മനുഷ്യത്വത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദോഷമാണ്. നമ്മൾ മറ്റവരെ സഹായിക്കണം. സൃഷ്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ, പ്രകൃതിയിൽ നോക്കുമ്പോൾ ഒരു പൂവിനെ ഒന്ന് ശ്രദ്ധിച്ചേ. സൗന്ദര്യമായ ഒരു പൂ, കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. പക്ഷേ ആ പൂവിനല്ലയോ തേനീച്ചയ്ക്ക് തേനും കിട്ടുന്നത്. ആ പൂ വാടിപ്പോകുന്നതിന് മുമ്പേ ഈ ദുഷിച്ച ഈ അന്തരീക്ഷത്തിൽ അതിൻ്റെ മണം കൊടുത്തിട്ടല്ലയോ അത് ഇവിടുന്ന് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും ദൈവം നമുക്ക് തന്നെ ആയുസ് മറ്റവർക്ക് പ്രയോജനമുള്ളതായി തീരട്ടെ. അത് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല, നമ്മുടെ ശത്രുക്കൾ, നമ്മളെ വെറുക്കുന്നവരും നമ്മുടെ ജീവിതം കണ്ട് ആ നന്മ അനുഭവിക്കണം. അതിനായി നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ജീവിതം മുഖാന്തരം മറ്റോർ നിൻ്റെ ആ സ്നേഹത്തെ കാണുവാൻ നീ കരത്തിലെടുത്ത് വിയോഗിക്കണമേ. അതിന് അവസരം നീ തരണമേ. നമ്മുടെ ജീവിതം മറ്റവരുടെ മുമ്പേ ഒരു പ്രസംഗ വേദിയായി തീരട്ടെ. മറ്റവർക്ക് ഇടർച്ചയുടെ കാരണമായി തീരല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ സിംഹാസനത്തിൻ്റെ മുമ്പേ നിൽക്കുമ്പോൾ അവരുടെ രക്തം ദൈവം നമ്മളോട് കണക്ക് ചോദിക്കുമോ? ദൈവം നമുക്ക് തന്ന ഈ ജ്ഞാനം മറ്റവർക്ക് നന്മ ചെയ്യാനാണ്. നമ്മുടെ ജീവിത മുഖാന്തരം മറ്റോർ ദൈവനാമത്തിൻ്റെ മഹത്വം കണ്ടെത്തട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. നിന്റെ വചനത്തിനായി സ്തോത്രം. ഈ ഭൂമിയിൽ നമ്മൾ കഠിന അധ്വാനം ചെയ്യുമ്പോൾ ഞങ്ങളുടെ അധ്വാനം പൈസയ്ക്കല്ല, ഞങ്ങളുടെ അധ്വാനം മറ്റവർക്ക് അനുഗ്രഹത്തിൻ്റെ കാരണമാക്കി തീർക്കണമേ. ഞങ്ങൾ ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരായിട്ടല്ല, ഞങ്ങളുടെ ജീവിതം മറ്റവർക്ക് ആശ്വാസത്തിൻ്റെ കാരണമാക്കി തീർക്കണമേ. അതിനായി നീ ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ. ഞങ്ങളെ കാണുന്നവർ നിൻ്റെ നാമത്തിൻ്റെ മഹത്വം കണ്ടെത്തിയാൽ മതി. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥ.